നമസ്കാരം. ഇസ്ലാം മതപരിവർത്തന കേന്ദ്രങ്ങളിൽ ലൈംഗിക പീഡനവും നടക്കുന്നുവെന്ന യുവതിയുടെ വെളിപ്പെടുത്തൽ. മതം മാറാനെത്തിയ പെൺകുട്ടിയാണ് വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നത്. കോഴിക്കോട് മുഖദാർ തർബിയത്തുൽ ഇസ്ലാം മതകേന്ദ്രത്തിനെതിരെയാണ് യുവതി പരാതിയുമായി എത്തിയിരിക്കുന്നത്. മതപഠന കേന്ദ്രത്തിലെ ഉസ്താദ് നിരവധി പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്ന് യുവതി ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. മതപഠന കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ട യുവതിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 40 ദിവസം ഇവിടെയുണ്ടായിരുന്നു. ജയിലു പോലെയാണ് മതപഠന കേന്ദ്രമെന്നും യുവതി പറയുന്നു. പുറത്തിറങ്ങാൻ സാധിക്കില്ല. ഒരു ദിവസം 18-19 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഉസ്താദ് പീഡനത്തിനിരയാക്കി. എന്നിട്ട് പെൺകുട്ടിയോട് കുളിച്ചോളാനും പാവങ്ങളൊക്കെ പോകുമെന്നും പറഞ്ഞതായി യുവതി പറഞ്ഞു. പീഡനത്തിനിരയായ പെൺകുട്ടിയാണ് ഇക്കാര്യം തന്നോട് പറഞ്ഞതെന്ന് യുവതി വെളിപ്പെടുത്തി. അന്ന് തന്നെ പെൺകുട്ടിയെ വീട്ടുകാർ കൂട്ടിക്കൊണ്ടുപോയെന്നും യുവതി പറഞ്ഞു. 40 ദിവസമാണ് മതപഠനത്തിനായി മുഖദാർ തർബിയത്തൂലിൽ കൊണ്ടുവരുന്നത്. ആദ്യം സത്യസരണിയിൽ കൊണ്ടുപോകും. അതിനുശേഷമാണ് ഇവിടേക്ക് എത്തിക്കുക. തന്നെ പണവും വീടും വാഗ്ദാനം ചെയ്താണ് ഇവിടേക്ക് എത്തിച്ചത്. ഉസ്താദ് പഠിപ്പിച്ച കാര്യങ്ങൾ ചോദിക്കാനെന്ന വ്യാജേന ഉസ്താദ് ഓരോ പെൺകുട്ടികളെയും രഹസ്യമുറിയിലേക്ക് വിളിച്ചു വരുത്തും. എന്നിട്ടാണ് പീഡനമെന്നും യുവതി വെളിപ്പെടുത്തി. June 8 സംഭവം നടക്കുന്നത്. പീഡനത്തിനിരയായ പെൺകുട്ടി ഇതുവരെ പരാതിയുമായി എത്തിയിട്ടില്ല. ഭീഷണി നേരിടുന്നതിനാലാണ് ഇതെന്നാണ് വിവരമെന്നും യുവതി പറയുന്നു. അതേസമയം ഇത്തരത്തിലുള്ള അനവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് പൊന്നാനിയിലെ മതപരിവർത്തന കേന്ദ്രമായ മൗലത്തുൽ ഇസ്ലാം സഭയിൽ 5.5 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസ്. 2019 ഈ സംഭവം നടക്കുന്നത്. കാസർഗോഡ് നിന്ന് മതം മാറാൻ വന്ന യുവതിയുടെ 5.5 വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ചതായാണ് പരാതി. ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട കാസർഗോഡ് സ്വദേശികളായ കുടുംബം ഒരാഴ്ച മുൻപാണ് പൊന്നാനിയിൽ മതപരിവർത്തനത്തിനായി എത്തുന്നത്. അച്ഛനും അമ്മയും രണ്ടു മക്കളുൾപ്പെട്ട സംഘമാണ് മൗലത്തുൽ ഇസ്ലാം സഭയിലെത്തിയത്. ഇവിടെ സ്ത്രീകളെയും പുരുഷന്മാരെയും പ്രത്യേകം പാർപ്പിച്ചാണ് മതപഠനം നടത്തിയിരുന്നത്. അമ്മയോടൊപ്പം താമസിച്ചിരുന്ന പെൺകുട്ടി അച്ഛനെ കാണാനായി പുരുഷന്മാർ താമസിക്കുന്ന ബ്ലോക്കിലേക്ക് പോയപ്പോഴായിരുന്നു പീഡനം നടന്നത്. അമ്മയ്ക്കടുത്തേക്ക് തിരിച്ചെത്തിയ കുട്ടി അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത്. പീഡനത്തിന് പിന്നിൽ അന്തേവാസിയാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കിയ ശേഷം വിശദമായ മൊഴിയും അന്ന് രേഖപ്പെടുത്തിയിരുന്നു. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മൗലത്തുൽ ഇസ്ലാം അസോസിയേഷൻ മാനേജ്മെന്റ് അന്ന് തയ്യാറായിരുന്നില്ല. അതേസമയം 2020 കണക്ക് പ്രകാരം 506 മതമാറ്റങ്ങളാണ് നടന്നത്. ഇതിലെ 47% ഹിന്ദുമതത്തിലേക്കാണെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നതെന്ന് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. 2020 ക്രിസ്ത്യൻ മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിൽ നിന്നുമായി ഹിന്ദുമതത്തിലേക്ക് മാറിയിരിക്കുന്നത് 241 പേരാണെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. തിരിച്ച് ഇസ്ലാം മതത്തിലേക്ക് 144 പേരും ക്രിസ്ത്യൻ മതത്തിലേക്ക് 119 പേരുമാണ് കഴിഞ്ഞ വർഷം മാറിയിട്ടുള്ളതെന്നാണ് കണക്കുകൾ പറയുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയപ്പോൾ കേരളത്തിലും ലവ് ജിഹാദ് നിയമം നടപ്പാക്കണമെന്ന് പറഞ്ഞിരുന്നു. കേരളത്തിൽ ലവ് ജിഹാദ് സംഭവങ്ങൾ ധാരാളം ഉണ്ടാകുന്നുവെന്നും എന്നാൽ ലവ് ജിഹാദ് നിയമനിർമ്മാണം നടപ്പാക്കാൻ കേരള സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ആദിത്യനാഥ് പറഞ്ഞിരുന്നു. മതപരിവർത്തനത്തിനെതിരെ UP മോഡൽ ലവ് ജിഹാദ് നിയമം കൊണ്ടുവരുമെന്ന് BJP പ്രകടന പത്രികയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.